ഗ്ലോബൽ വേർഷൻ വേഴ്സസ് കൊറിയൻ വേർഷൻ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് വിചാരിക്കുന്നുണ്ടാവും, നമ്മ ഇന്ത്യക്കാരെ എന്തിനാ കൊറിയൻ വേർഷൻ കളിക്കുന്നത്, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എന്തിനാ അറിയുന്നത്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് നിങ്ങൾ അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കൊറിയൻ വേർഷനിലും നമുക്ക് ഗ്ലോബൽ വേർഷനിലെ പ്ലേയേഴ്സ് ആയിട്ട് കളിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മുടെ കൊറിയൻ വേർഷന്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രീ കമ്പാനിയൻ. ഓക്കെ, മെയിൻ ഫീച്ചേഴ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ കമ്പാനിയൻ, ഫ്രീ പ്രീമിയം ഗ്രേഡ് കൂപ്പൺസ്, ഫ്രീ ക്ലാസിക് ഗ്രേഡ് കൂപ്പൺസ് ആൻഡ് കൂപ്പൺസ് യൂസ് കൊടുക്കാൻ തന്നെ തുറക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ആണ്. പിന്നെ നമ്മുടെ സപ്ലൈ ക്രേറ്റ്, ആ സപ്ലൈ ക്രേറ്റിലും വെപ്പൺ സ്കിൻസും ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സ് ഉള്ള സെർവറാണ് നമ്മുടെ കൊറിയൻ സെർവറിലെ വേർഷനാണ് നമ്മുടെ കൊറിയൻ വേർഷൻ. കൊറിയൻ വേർഷൻ കളിക്കുന്ന പ്ലെയേഴ്സിനും നമ്മുടെ പബ്ജി മൊബൈൽ ഗ്ലോബൽ വേർഷൻ കളിക്കുന്ന പ്ലെയേഴ്സിനും സെയിം മാച്ചിങ് ആണ് വരുന്നത്. രണ്ടുപേരും ഒരുമിച്ചായിരിക്കും മാച്ച് ആവുന്നത്. ഇപ്പൊ നമ്മൾ ഗ്ലോബൽ വേർഷൻ കളിക്കുമ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് വന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ കൊറിയൻ വേർഷൻ കളിക്കുന്നവരും ആവാം. ഓക്കെ, ഈ കൊറിയൻ വേർഷനിൽ മാത്രമേ ഉള്ളൂ ഗ്ലോബൽ പ്ലെയേഴ്സ് ആയിട്ട് കളിക്കാനുള്ള ഫീച്ചർ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള ചൈനീസ് വേർഷനിലും വിയറ്റ്നാം വേർഷനിലും ഒക്കെ വേറെ അവരുടെ മാത്രമായിട്ടുള്ള സെർവറാണ്. ഓക്കെ, അപ്പൊ ഇതിന് കൊറിയൻ വേർഷൻ സെപ്പറേറ്റ് ആണ്. അപ്പോ ഞാൻ അതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു കമ്പാനിയൻ എങ്ങനെ കിട്ടാന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിലാണ് ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ഇട്ടേക്കുന്നത്. അപ്പൊ ആ വീഡിയോ ജസ്റ്റ് പോയി കണ്ടു നോക്കാം. നമുക്ക് എന്നിട്ട് കൊറിയൻ വേർഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ അപ്പൊ കാണിച്ചു തരാം നമ്മുടെ കൊറിയൻ വേർഷൻ ഓപ്പൺ ചെയ്തിട്ട്. അപ്പൊ നമുക്ക് അവിടെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ കാണാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഹേ ഗൈസ്, നമ്മുടെ പബ്ജി മൊബൈലിന്റെ കൊറിയൻ വേർഷൻ വേഴ്സസ് നമ്മുടെ ഗ്ലോബൽ വേർഷൻ ആണ് ഇപ്പൊ നമ്മളിപ്പോ ചെയ്ത് നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ കൊറിയൻ വേർഷൻ ആണ് ഞാനിപ്പോ ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ കൊറിയൻ വേർഷനിലെ ലോബി. ഓക്കെ, അപ്പൊ നമ്മുടെ ലോബിയിൽ നമുക്ക് ആദ്യം നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ പോവാം. ഷോപ്പിൽ മാത്രമേ ഉള്ളൂ കേട്ടോ വ്യത്യാസം, വേറെ ഇനിങ്സിലൊന്നും വലിയ അധികം വ്യത്യാസംസ് ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വോൾക്കാനോ ക്രേറ്റ്, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഈ മേളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു ഡോൺകാസ്റ്റു മെഡൽ പോലെ, നമ്മുടെ യു സിയുടെ തൊട്ട് സൈഡിൽ ഒരു മെഡൽ പോലത്തെ സംഭവം. അതാണ് നമ്മുടെ ഡോൺകാസ്റ്റു മെഡൽ. നമ്മുടെ ഏത് ക്രേറ്റ് ആയാലും ഓപ്പൺ വൺസ് വിത്ത് 120 യു സി ഓർ 4 ഡോൺകാസ്റ്റു മെഡൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഏത് ക്രേറ്റ് ആയാലും നമുക്ക് ആ 4 മെഡൽ വെച്ച് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയാത്തത്. നമ്മുടെ സോൾജിയർ ക്രേറ്റ്, നമ്മൾ മെയിനായിട്ട് കളിക്കുന്ന നമ്മുടെ സോൾജിയർ ക്രേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സോൾജിയർ ക്രേറ്റ് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം അതിനകത്ത് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോൾജിയർ ക്രേറ്റിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സസ് നമ്മൾ സാധാരണ കിട്ടുന്ന ഡ്രസ്സസ്. ഇച്ചിരി പതുക്കെ സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ ഇപ്പോൾ കുറച്ച് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട്. സ്ക്രോൾ ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കൂടുതൽ എലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ വരുന്നുണ്ട്. ഒരു പാൻറ് സ്കിൻ വരുന്നുണ്ട്, നമ്മുടെ ഒരു ഗൺ സ്കിൻ വരുന്നുണ്ട്, സ്കാറിൻ്റെ സ്കിൻ വരുന്നുണ്ട്, M4 സ്കിൻ വരുന്നുണ്ട്, ഒരു സ്കാർഫ് വരുന്നുണ്ട്, ഒരു പാരച്യൂട്ടിൻ്റെ സ്കിൻ വരുന്നുണ്ട്, ഒരു മെഡൽ വരുന്നുണ്ട്, ഒരു നല്ലൊരു ഡ്രസ്സ് വരുന്നുണ്ട്, ഒരു ലെജൻഡറി ഡ്രസ്സ് വരുന്നുണ്ട്, ഒരു എപ്പിക് ഡ്രസ്സ് വരുന്നുണ്ട്. അങ്ങനെ പല പല ഐറ്റംസ് ആണ് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ സോൾജിയർ ക്രേറ്റിൽ കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റിഡീം ഓപ്ഷനിലേക്ക് പോകാം. ഇതിൽ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BP വെച്ച് സോൾജിയർ ക്രേറ്റ് കറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉപകാരം, അല്ലാണ്ട് വേറെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് മാത്രമുള്ള ഒരു പ്രശ്നം എന്ന് വരുന്നത് നമ്മുടെ ട്രഷേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് കൊടുക്കുന്ന മേടിക്കുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ്, യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ നമുക്ക് റിഡീം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. 30,000 സിൽവർ ഫ്രാഗ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലുള്ള പാനിൻ്റെ സ്കിന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ബാഗിൻ്റെ സ്കിൻ ഉണ്ട്, നമ്മുടെ ഡ്രസ്സസ് ഉണ്ട്, നമ്മുടെ സാധാരണ പോലത്തെ ഇത് തന്നെ ഉള്ളത്. പക്ഷേ ഗൺ സ്കിൻസ് ഒക്കെ അടിപൊളിയാണ്, നമുക്ക് വേറെ ഗൺ സ്കിൻസ് ഒക്കെ റിഡീം ചെയ്തെടുക്കാവുന്നതുണ്ട്. ഓക്കെ, G360 ഉണ്ട്, S12K ഉണ്ട്, UMP ഉണ്ട്, സ്കാറുണ്ട്. ഈ സ്കാറും ഈ ഷോർട്ട് ഗണ്ണും മാത്രമേ ഉള്ളൂ നമ്മുടെ PUBG മൊബൈലിലെ ഗ്ലോബൽ വേർഷനിൽ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഈ സ്കാറും ഈ ഷോർട്ട് ഗണ്ണും മാത്രമേ ഉള്ളൂ. അതേസമയം നമ്മുടെ PUBG മൊബൈലിലെ കൊറിയൻ വേർഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത്രയധികം ഗൺ സ്കിൻസ് ഉണ്ട്, ഒരു ബൈക്കിൻ്റെ സ്കിന്നും ഉണ്ട്. ഇതാണ് നമ്മുടെ ബൈക്കിൻ്റെ സ്കിൻ, പൊളിയല്ലേ. ഓക്കെ, ബൈക്കിൻ്റെ സ്കിന്നുണ്ട്, ഒരു പാരച്യൂട്ടിൻ്റെ സ്കിന്നുണ്ട്, വേറെ വെപ്പൺ സ്കിൻസ് ഉണ്ട്, ബാഗിൻ്റെ സ്കിന്നുണ്ട്. ഈ വെപ്പൺ സ്കിൻ ഗ്രോസി ആണ്, UMP നമ്മുടെ ബാഗിൻ്റെ സ്കിൻ, രണ്ട് ഹെൽമെറ്റിൻ്റെ സ്കിന്നുണ്ട്, നമ്മുടെ ഒരു പാരച്യൂട്ടുണ്ട്, രണ്ട് പ്ലെയിനിൻ്റെ സ്കിന്നുണ്ട്. ഓക്കെ,
ഒരു ബാരച്ചിട്ടുണ്ട്. 360 സിൽവർ ഫ്രാഗ്മെന്റ് കൊടുത്താൽ തന്നെ നമുക്ക് നമ്മുടെ ഗണ്ണിന്റെ സ്കിൻസ് കിട്ടുന്നതായിരിക്കും. 5 ഗണ്ണിന്റെ സ്കിന്നുകൾ കിട്ടുന്നുണ്ട്. ഒരു ജീപ്പിന്റെ സ്കിന്നും ഉണ്ട്, നമ്മുടെ ഒരു പാരച്ചൂട്ട് ഉണ്ട്, അങ്ങനെ ഡ്രസ്സസ് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, കുറേ നല്ല കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പബ്ജി മൊബൈലിലെ ഗ്ലോബൽ വേർഷനെ അപേക്ഷിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് നമ്മുടെ കൊറിയൻ വേർഷൻ തന്നെയാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസ് മിഷൻസ് അല്ല, വീക്ക്ലി മിഷൻ. ഇതിൽ കൂടെ ഓരോ ടൈമും നമ്മളെ ചിക്കൻ ഡിന്നർ അടിക്കുമ്പോഴും നമുക്ക് ഓരോ ഡോൺ കാസ്കു മെഡൽ കിട്ടും. അങ്ങനെ 4 ഡിന്നർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡോൺ കാസ്കു മെഡലാണ്, അതായത് ഒരു പ്രീമിയം ക്രേറ്റ് കൂപ്പൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത്രയ്ക്ക് സിമ്പിളാണ് നമ്മുടെ പബ്ജി മൊബൈലിലെ കൊറിയൻ വേർഷൻ. നമ്മുടെ ഗ്ലോബൽ വേർഷൻ എല്ലാവരും കളിക്കുന്ന കാരണം തന്നെ നമുക്ക് ഷോപ്പ് അറിയാം. അതിനകത്തിനേക്കാളും നല്ല വ്യത്യാസമുണ്ട് നമ്മുടെ പബ്ജി മൊബൈലിലെ കൊറിയൻ വേർഷന്റെ ഷോപ്പ്. ഓക്കെ, അപ്പൊ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ. ഈ ഷോപ്പ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് നിങ്ങൾക്ക്. അപ്പൊ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാമെന്ന് പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്.